പച്ചമുറിക്കൂരയിൽ കഴിഞ്ഞ 16 വർഷമായി ദുരിതം സഹിച്ചു കഴിയുന്ന തങ്കമണിക്കും കുടുംബത്തിനും ആശ്വാസമായി ജനകീയ കമ്മിറ്റിയുടെ പ്രവർത്തനം. കുടുംബത്തിനായി വീട് നിർമ്മിക്കാൻ സ്ഥലം വാങ്ങിയ കമ്മിറ്റി വീട് നിർമ്മാണത്തിനുള്ള ഒരുക്കത്തിലാണ്. ഇതിനായി സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനകീയ കമ്മിറ്റി പ്രവർത്തകർ. ഒന്നര വർഷം മുമ്പാണ് ഞങ്ങൾ ഇതിനു മുമ്പ് ഈ വീട്ടിലെത്തിയത്. അന്ന് ഈ വീട്ടുകാരുടെ അവസ്ഥ ജനങ്ങൾ സമക്ഷം ഞങ്ങൾ അവതരിപ്പിച്ചപ്പോൾ തികഞ്ഞ പിന്തുണയാണ് നാട്ടുകാരിൽ നിന്നും ലഭിച്ചത്. ഇപ്പോൾ ഈ കുടുംബത്തിന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. എന്റെ മക്കള് വാതിലടച്ചൊന്ന് കിടക്കണമെന്ന് കണ്ടൊക്കെ അവരാഗ്രഹമില്ല, എന്റെ കാര്യമൊന്നുമില്ല. ഞാൻ ഇപ്പൊ മാതി നേരത്തേന് കഴിഞ്ഞു. കഴിഞ്ഞ 16 വർഷമായി ഈ കുടിലിൽ കഴിയുന്ന അമ്മയുടെ വാക്കുകളാണിത്. ഇനിയെങ്കിലും തൻ്റെ മക്കൾക്ക് കയറിക്കിടക്കാൻ ഒരു വീട് വേണമെന്ന തങ്കമണിയുടെ ആഗ്രഹം സഫലമാക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാരും. ഇതോടെ ഒറ്റമുറിക്കൂരയിൽ നിന്ന് മോചനം കാത്തുള്ള രണ്ട് വിദ്യാർത്ഥികളുടെയും അസുഖബാധിതയായ ഒരു വയോധികയുടെയും വർഷങ്ങളായുള്ള കാത്തിരിപ്പിനാണ് അർഹതയാവുന്നത്. നിരവധി പ്രശ്നങ്ങളിൽപ്പെട്ട് ദുരിതത്തിലായി സ്വന്തമായി ഒരിഞ്ച് സ്ഥലമോ വാസയോഗ്യമായ ഒരു വീടോ ഇല്ലാതിരുന്ന പന്നിക്കോട് സ്വദേശി എടപ്പറ്റ തങ്കമണിയുടെയും കുടുംബത്തിൻ്റെയും ദുരിതമകറ്റുന്നതിന് നാട്ടുകാർ മുൻകൈയെടുത്ത് രൂപീകരിച്ച കമ്മിറ്റിയുടെ പ്രവർത്തനമാണിപ്പോൾ ഫലം കണ്ടത്. തങ്കമണിയുടെയും കുടുംബത്തിൻ്റെയും കൂട്ടുസ്വത്തായ ഭൂമിയിലായിരുന്നു ഒരു കൊച്ചു ഷെഡിൽ കഴിഞ്ഞ 16 വർഷമായി മകൻ ശ്രീകാന്തും ഭാര്യ ഷബ്ന, രണ്ട് മക്കൾ തങ്കമണി എന്നിവരടങ്ങിയ കുടുംബം കഴിഞ്ഞു വന്നിരുന്നത്. തലചായ്ക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട് നിർമ്മിക്കാൻ സഹായം തേടി ശ്രീകാന്ത് മുട്ടാത്ത വാതിലുകളില്ല. നിരവധി തവണ അധികൃതരെ സമീപിച്ചെങ്കിലും സ്വന്തമായി ഭൂമിയില്ലാത്തത് വിനയായി. ഈ കൂട്ടുസ്വത്ത് വീതം വയ്ക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായത്. ഇതോടെയാണ് നാട്ടുകാർ ചേർന്ന് മജീദ് പുതുക്കുടി കൺവീനറായി 6-അംഗ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചത്. ഈ കമ്മിറ്റി ബന്ധുക്കളുമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിരന്തരം ബന്ധപ്പെട്ട് സ്ഥലത്തിൻ്റെ വീതം വെപ്പ് പൂർത്തിയാക്കി ഭൂമി രജിസ്ട്രേഷനും നടത്തിയിട്ടുണ്ട്. തങ്കമണിക്കും കുടുംബത്തിനും വീട് നിർമ്മിക്കാനായി മറ്റൊരു സ്ഥലത്ത് ഭൂമിയും വാങ്ങി. ഇനി വീട് നിർമ്മാണമാണ് ലക്ഷ്യം. ഇതിനായി മജീദ് പുതുക്കുടി ചെയർമാനും ബൈജു ഉണിക്കോരൻകുന്നത്ത് ജനറൽ കൺവീനറുമായി പുതിയ വീട് നിർമ്മാണ കമ്മിറ്റിയും രൂപീകരിച്ചു. നിലവിൽ താമസിക്കുന്ന ഈ കൊച്ചുകൂരയിൽ 3 മാസം കൂടി താമസിക്കാനാണ് അനുമതിയുള്ളത്. അതിനു മുൻപ് പുതിയ വീട് നിർമ്മിച്ച് അസുഖബാധിതയായ അമ്മയും രണ്ട് വിദ്യാർത്ഥികളുമടങ്ങുന്ന കുടുംബത്തെ പുതിയ വീട്ടിലേക്ക് മാറ്റണം. അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് നാട്ടുകാരും. ഈ വിഷയം ജനങ്ങളുടെ ഇടയിലെത്തിയുണ്ടായി. ഈ അങ്ങനെ നാട്ടുകാരത് കൂടി രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ജനകീയ സമിതി രൂപീകരിക്കുകയുണ്ടായി. ആ സമിതിയുടെ നിരന്തരമായ ശ്രമത്തിൻ്റെ ഫലമായി ഈ ഭൂമി 5 ഓഹരിയായി വീതം വെക്കുകയും തങ്കമണിക്കും 5 സെൻറ്റ് ഇതിൽ അവകാശപ്പെടുകയും ഈ 5 സെൻറ്റ് സ്ഥലം ഇതിൻ്റെ വീടിന് ഇവിടെപ്പോഴുള്ള തറവാട് വീടിന് തൊട്ട് ചേർന്നുള്ള ഉടമക്ക് അത് അവർ തന്നെ കൈവശം വെക്കുകയും അത്യാവശ്യം മോശമല്ലാത്ത സംഖ്യക്ക് അത് വിൽപ്പന നടത്തുകയും ഗതാഗത യോഗ്യമുള്ള കുടിവെള്ളമൊക്കെ ലഭ്യമാവുന്ന ഒരു നല്ല സ്ഥലം, ഇതിനേക്കാളും നല്ല മാർക്കറ്റുള്ള ഒരു ഭൂമി തന്നെ എടുത്ത് അവരെ താമസിപ്പിക്കാനാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി സൂഫിയാൻ, പഞ്ചായത്ത് അംഗങ്ങളായ ബാബു പൊലുകുന്നത്ത്, ഷിഹാബു മാട്ടുമുറി, രതീഷ് കളക്കുടിക്കുന്ന് എന്നിവർ രക്ഷാധികാരികളായുള്ള കമ്മിറ്റിയാണ് പ്രവർത്തിക്കുന്നത്. തീർത്തും അർഹതപ്പെട്ട ഈ കുടുംബത്തിന് വീട് നിർമ്മിക്കുന്നതിന് പൊതുസമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് പറഞ്ഞു. വളരെ ദുരിതത്തിൽ വളരെ പ്രയാസപ്പെട്ട് മാരക രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ തങ്കമണി ചേച്ചിയുടെ വീട്, ഏറെ കാലത്തെ ഒരു ആഗ്രഹമാണ് അവർക്ക് വീടെന്ന സ്വപ്നം. 16 വർഷത്തോളമായി ഈ ഷീറ്റിട്ട് ഈ ചെറിയ കൂരയിൽ ഇവരും ഇവരുടെ മോനും അവരുടെ ഭാര്യയും രണ്ട് മക്കളടങ്ങുന്ന കുടുംബം താമസിച്ചു വരുന്നത്, ഒരു അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത പ്രായപൂർത്തിയായ ഒരു മകളും രോഗിയായ ഒരു അമ്മയുമുള്ള ഒരു കുടുംബമാണ്. ഇവർക്ക് ഒരു വീട് വെച്ചു കൊടുക്കൽ നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്തമാണ്. ഇവിടുത്തെ ജനകീയ കമ്മിറ്റി സുമനസ്സുകൾ ചേർന്നുകൊണ്ട് ഇവർക്ക് ഒരു സ്ഥലം സംഘടിപ്പിച്ചു കൊടുക്കുകയും ആ സ്ഥലത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു വീട് ഉണ്ടാക്കിക്കൊടുത്ത് അവരെ കരകയറ്റി നമുക്ക് അവിടേക്ക് പാർപ്പിക്കുക നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമാണെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് എല്ലാവരും ഈ കമ്മിറ്റിയുടെ കൂടെ നിന്നുകൊണ്ട് ഇവരെ നമ്മോടൊപ്പം ചേർത്തി നിർത്തിക്കൊണ്ട് അവരെ നിങ്ങളെല്ലാവരും സഹായിക്കണം, സഹകരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഈ കുടുംബത്തിൻ്റെ കണ്ണീരകറ്റുന്നതിനായി ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് വീട് നിർമ്മാണം പൂർത്തിയാക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും. തങ്കമണിക്കും കുടുംബത്തിനും ജനകീയ കമ്മിറ്റി കണ്ടെത്തിയ സ്ഥലമാണിത്. ഇനി ഇവിടെ ഒരു വീട് വേണം. ഇതിന് സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ജനകീയ കമ്മിറ്റിയും. ക്യാമറമാൻ റഫിക് തോട്ടുമുഖത്തോടൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.